വെൽക്കം ബാക്ക് ടു ഗുഡ് വിൽ പാചകം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു നല്ല സൂപ്പർ ഗോവൻ ഡിഷുമായിട്ടാണ്. എഗ് വിന്ദാലു, അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ് അത്. റൈസ്, അതുപോലെ നമ്മുടെ തന്തൂർ റോട്ടി, അതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. എഗ് വിന്ദാലു തയ്യാറാക്കാനായിട്ട് നമുക്ക് ടൊമാറ്റോ, ഗ്രീൻ ചില്ലി ഒന്ന് പേസ്റ്റ് അടിക്കാം. ഒരു ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്, ഗ്രീൻ ചില്ലി ഒന്ന് മുറുക്കിയിടാം. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ എഗ് വിന്ദാലു തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ ഒണിയൻ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോ ചില്ലി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒണിയൻ കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്നര സവാളയാണ് ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് അടച്ച് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒണിയൻ പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് എഗ് വിന്ദാലു റെഡിയാക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാണ്. എഗ്ഗെല്ലാം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പീസ് സിന്നമൺ സ്റ്റിക്ക്, 3 ക്ലോവ്സ് ഗ്രാമ്പു ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 3 പീസ് വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒണിയൻ പേസ്റ്റാണ്. നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒണിയൻ പേസ്റ്റ് നല്ല ബ്രൗൺ ആയി. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലി ആൻഡ് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചില്ലി പേസ്റ്റും നന്നായിട്ട് സോൾട്ടി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ എഗ്ഗ് ഒന്ന് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായി. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ലൈം ജ്യൂസും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. സോൾട്ട് ഒക്കെയാണ് പാകത്തിന്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ് വിന്ദാലു തയ്യാറായി കഴിഞ്ഞു. ചെറുതായിട്ടും തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിഷ് ഔട്ട് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് 1 പിഞ്ച് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർക്കുന്നത് നമ്മൾ വിനാഗിരിയും മറ്റും ചേർത്തില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ എഗ് വിന്ദാലു നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം ബോർഡിലേക്ക്. സ്വാദിഷ്ടമായ നമ്മുടെ ഗോവൻ ഡിഷ് എഗ് വിന്ദാലു തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നമ്മുടെ സ്റ്റീം റൈസ്, അതുപോലെ ചപ്പാത്തി, നമ്മുടെ തന്തൂർ റൊട്ടി, ഇതിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.